ബഹുമാനപ്പെട്ട ഗണേശെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ പരസ്യമായ നിലപാടാണ്, ഞങ്ങൾ തുറന്നു പറയും. എന്നാൽ ഞങ്ങൾക്കൊരു അഭിമാന ബോധമുണ്ട്. എന്താ ഞങ്ങളുടെ അഭിമാന ബോധം? എനിക്കറിയില്ല. RSS-നെ കൃത്യമായി ചെറുക്കുന്നതിൽ ഞങ്ങൾക്കൊരു കൃത്യമായ പദ്ധതി ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാഠശാലയായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങൾ തിരുത്തുന്നുണ്ട്. അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നതോറും തുരന്ന് കയറും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റ വെളിയനായിട്ട് കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ തിരുത്തും. ഞങ്ങളുടെ പാർട്ടിക്കാരെ തമ്മിലടിക്കാൻ പാടില്ല, അവിടെ റിബലുണ്ടായോ? ഞങ്ങൾ തിരുത്തും. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ആദ്യം ഒരു 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണ്, പക്ഷെ നടപ്പാക്കാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതിന് കാരണം കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദ്രോഹമാണ്. ഞങ്ങൾ തെളിയിച്ചു. നവകേരള സദസ് നടക്കുന്നതിന്റെ മുൻപാണ് യഥാർത്ഥത്തിൽ ഈ 2022 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആയതിനാൽ നവകേരള സദസ് നടക്കുകയും അതിന്റെ ഒപ്പവും അതിന്റെ ഇടയിലും ഒക്കെ ആയിട്ടുള്ള ഒരു സമയത്താണ് 23 തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആയതിനാൽ ഇത് രണ്ടിലും നിങ്ങൾക്ക് തോൽവിയാണ്, UDF ആണ് നേട്ടം കൊയ്തത്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു നാറ്റിക്കരുത്. നിങ്ങൾ അന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നു ജനങ്ങളോട്. അന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ അങ്ങനെ പിടിമുറുക്കുന്നു, ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള വാദങ്ങൾ നിങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് വരെ അവസരം കിട്ടില്ല. അന്ന് പക്ഷേ അവിടെ തോറ്റപ്പോ നിങ്ങൾ പ്രാദേശികമായ കാരണങ്ങളാണെന്ന് പറഞ്ഞു. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഇന്ന് തോൽക്കുമ്പോ നിങ്ങൾക്ക് അത് സംസ്ഥാന സർക്കാരിന് കിട്ടിയ അംഗീകാരമായി കാണണമെന്ന് പിടിവാശി ഉണ്ടാകുന്നു. എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് എന്ന് പറയുന്നു. അതൊരു ഇരട്ടത്താപ്പായി മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ആ ചോദ്യമില്ല. അതെ, ഒരിക്കലുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യം പറഞ്ഞു ഒളിച്ചോടേണ്ട കാര്യം ഞങ്ങൾക്കില്ല. വരട്ടടാ പോലീസോ, വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റൺ ടാങ്ക് പോലെ വെക്കും ഈ PP ശശി. മാസപ്പടി എന്ന് പറഞ്ഞ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. പക്ഷെ കഴമ്പില്ലാത്തതുകൊണ്ട് തുറന്നു തന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? രണ്ട് സ്വകാര്യ കമ്പനികൾക്കിടയിലുള്ള ഇടപാടാണെന്ന് ഒരേ സമയം വിശദീകരിക്കുകയും എന്നിട്ട് നഖശിഖാന്തം വീണാ വിജയനെതിരെ ഉയരുന്ന വാദങ്ങളെ പ്രതിരോധിക്കുകയും വീണയ്ക്ക് വേണ്ടി കോട്ട പണിയുകയും ചെയ്തുകൊണ്ട് നിലയുറപ്പിക്കുകയും ചെയ്യുകയാണ് CPM ഇതുവരെ ചെയ്തിരുന്നത്. പക്ഷെ വീണാ വിജയൻ എന്ന വ്യക്തി പോലും അക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ഭാഷ മനസ്സിലാവുണ്ടല്ലോ, ഒന്നിനും കൊള്ളരുതാത്തവരാണ്. ഈ അടുത്ത് 5 ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് കർണാടക ഹൈക്കോടതി വിധിയുടെ തുടർച്ചയായി കൊണ്ട് ചോദിച്ചു. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുശേഷം മാധ്യമ ചർച്ചകളിൽ പോലും ആ വിഷയത്തിൽ CPI പങ്കെടുക്കാറില്ല. താങ്കൾക്ക് ഇവിടെ ചോദ്യങ്ങളിൽ ഉത്തരമുണ്ട് എങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങളുടെ 5 മിനിറ്റ് സമയം നമുക്ക് അതിന് മാറ്റിവെക്കുന്നതിലും തെറ്റില്ല. അങ്ങനെ ചോദിക്കുക, ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 5 ചോദ്യങ്ങൾക്കും അന്ന് തന്നെ ഞാൻ മറുപടി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഒരു ED അന്വേഷണം 2019 ഉള്ള കാര്യം മുഖ്യമന്ത്രി മറച്ചു വെച്ചത് എന്തിന്? ഇതാണ് 1-ാമത്തെ ചോദ്യം. എന്റെ ഉത്തരവ് എന്താ? വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായിട്ട് ഒരു ED അന്വേഷണം ഇല്ല. കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ED അന്വേഷണം ഉള്ളതായിട്ട് പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് സതീശൻ കള്ളം പറഞ്ഞു എന്നാണ് എന്റെ വാദം. അല്ല, കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ എന്താണ് പറയുന്നത്? പിന്നെ അനിൽകുമാർ, താങ്കൾ ആ വിധി പകർപ്പ് വായിച്ചതല്ലേ? കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? 2-ാമത്തെ പോയിന്റ്, നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അല്ല, ED എന്താണ്? ED അല്ല, നമുക്ക് 1-ാമത്തെ സംശയം തീർത്തിട്ട് പോവാം. ഈ വിഷയത്തിൽ അധികം സമയം ചെലവഴിക്കാമെന്ന് എനിക്കും ആഗ്രഹമില്ല. പക്ഷേ വസ്തുതാവിരുദ്ധമായി ചിലത് സമർത്ഥിച്ചു പോകുമ്പോൾ ഞാൻ ഇടപെടുകയാണ്. 1-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അത്രയ്ക്ക് വേണോ സഖാവേ? ഇത്തിരി കൂടിപ്പോയില്ലേ? അപ്പൊ ROC അന്ന് ചോദിച്ച ചോദ്യം ഉൾപ്പെടെ ആ ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു അന്വേഷണമായിരുന്നില്ല എന്ന് ഉത്തരവിൽ പറയുന്നില്ല. അത് അന്വേഷണമായിരുന്നില്ല എന്നുള്ളത് താങ്കളുടെ വ്യാഖ്യാനമാണ്. അന്വേഷണമാണ് എന്ന് ഉത്തരവ് പറയുന്നില്ല. അതിന് കാരണം എന്താ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഈ ചോദ്യം ഒരു ഇടപാടിൽ സംശയം തോന്നിയിട്ട് ഇതിന്റെ വസ്തുത എന്താണ്, ഇതിന്റെ അക്കൗണ്ട് രേഖകൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് തേടുന്നത് പിന്നെ എന്താണ് സാർ? അതിനെന്താണ് നിങ്ങൾ ഉത്തരം പറയാന്ന്? ചൈന ഭാഷ പറയുന്നതാ? ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന പോയിന്റ്
അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഈ കേസിനകത്ത് അക്കൗണ്ടിൽ വേണമെങ്കിൽ ഇടപാടെന്നുള്ളത് കൊണ്ട് മണി ലോണ്ടറിങ്ങില്ല. സ്വാഭാവികമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ED ഒരു അന്വേഷണവും ഇല്ല. പക്ഷെ ED അന്വേഷണം ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന പച്ചക്കള്ളം, അതാണ് ഞാൻ ഒന്നാമതായി പറയുന്നത്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഉത്തരവ് എന്റെ പക്കലുണ്ട്. ആ ഉത്തരവിന്റെ തമാശ എന്താന്നറിയോ? പൊട്ടിച്ചിരിക്കേണ്ട ഒരു തമാശ. ആ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താ? വീണാ വിജയനെതിരായ ആരോപണം ഗുരുതരമല്ലെന്നല്ല അറ്റോർണി ജനറൽ കോടതി പറഞ്ഞത്. അത് നിങ്ങൾ മറച്ചു വെക്കുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഗുഡ് ബോയ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം ചെന്നിത്തല അടക്കം രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും എല്ലാം 135 കോടിയും കൊണ്ട് പോയിരിക്കുകയാണ്. കോടിക്കെതിരെയുള്ള അന്വേഷണം നടക്കുമ്പോഴും അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നത് വീണാ വിജയനാണ്, എക്സാലോജിക്കാണ്, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIDC ആണ്. അതൊക്കെ അതെന്താണ് അങ്ങനെ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട നമ്മുടെ ആ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുള്ള പല പേരുകളുണ്ടല്ലോ, PV ഉൾപ്പെടെയുള്ള, OC ഉൾപ്പെടെയുള്ള എന്ത് പരിപാടി ഉണ്ടല്ലോ ഇവനാലും പറഞ്ഞു കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ പേര് ഉൾപ്പെടെയുള്ള അങ്ങനെ പല പേരുകളുണ്ടല്ലോ. ആ പേരുകളിലുള്ള ആരും കോടതി പോയിട്ടില്ല, കറുത്ത കോടതി പോയിട്ടില്ല. ഞാൻ പറയുന്ന കള്ളമൊന്നുമല്ല, ഞാൻ പോയ കാര്യം നടന്ന കാര്യമേ പറയുന്നുള്ളൂ. അല്ലല്ലല്ല, നിങ്ങൾ പറയുന്ന ഒരു പച്ചക്കള്ളം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കുന്ന പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ അന്വേഷണമേ പാടില്ല എന്നല്ല വീണാ വിജയന്റെ പരാതി. 210 പ്രകാരം അന്വേഷണം ആരംഭിച്ചു. ഒരു 10 ദിവസത്തിനകം 212 ചാടി വീണു. ആയിക്കോട്ടെ, ഞാൻ പറയുന്ന മറുപടി തടസ്സപ്പെടുത്താതെ ദയവായി അത് ചെയ്യരുത്. KSIDC ഏത് അന്വേഷിക്കരുത് എന്നാ പറഞ്ഞത്? ഈ 135 കോടി രൂപയുടെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കാശിനെ കൊടുത്ത് അന്വേഷിക്കരുത് KSIDC ഹർജിയിലുണ്ടോ? ഞാൻ ആ ഹർജി വായിച്ചു, എന്റെ റിട്ടിന്റെ കോപ്പി ഇരിപ്പുണ്ട്. ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ED റഡാറിലിരുന്ന ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ അറിവുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ ഇതുവരെ അതിനെക്കുറിച്ച് കമ എന്ന് മിണ്ടിയിട്ടില്ല ആരോപണ വിധേയ അല്ലെങ്കിൽ അവരുടെ പിതാവ് കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അതൊരവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും റഡാറിനകത്താണ്, ഞങ്ങൾക്കൊരു ചുക്കുമില്ല. വീണാ വിജയൻ ആത്മവിശ്വാസ കുറവുണ്ടോ? മറ്റേ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസ കുറവില്ല. അതിന് കാരണം എന്താണ്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കേരള സർക്കാർ CMRന് വേണ്ടി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ തല കുമ്പിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയും. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. KSIDC 115 കോടിയല്ല, KSIDC അന്വേഷണത്തിന് ഒന്നായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളില് വാർത്തകൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നു. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മാസപ്പെടി എന്ന് കേട്ട ഉടനെ തലയും പൊഴുത്തി വീട്ടിൽ പോകാനല്ലേ ഇരിക്കുന്നത്? എനിക്കെല്ലാമായി തൃപ്തിയായി. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.